ഇടയന്മാരെ കൂട്ടം തെറ്റിയ ഞങ്ങളുടെ ഇടുക്കി മെത്രാച്ചൻ ഇവിടെ തന്റെ 100 ആടുകളിൽ ഒന്നിനെ കാണാതെ പോയപ്പോൾ 99നേയും മരുഭൂമിയിൽ വിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ചു പോയി കണ്ടെത്തിയ ഇടയന്റെ കഥ പറഞ്ഞു തന്ന ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഈ ഉപമ വീണ്ടും പറഞ്ഞു വിശ്വാസികൾക്ക് ക്രിസ്തു സന്ദേശം പകർന്നു നൽകുന്ന ഇടയന്മാർ ഇന്നലെ സിനഡ് കൂടിയപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാട് കൂട്ടത്തിലില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴും ആരും അതിനെ അന്വേഷിച്ചില്ല കഴിഞ്ഞ 3 വർഷമായി ഈ ആട് കൂട്ടം തെറ്റിയിട്ട് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന ക്രിസ്തുവചനം പഠിപ്പിക്കുന്ന ഒരു മെത്രാൻ ചെയ്തത് കേട്ടാൽ ഇദ്ദേഹം ക്രിസ്തുവിനു വേണ്ടി അഭിഷിക്തനാണോ അതോ ചെകുത്താനു വേണ്ടിയാണോ എന്ന് നാം ചോദിച്ചു പോകും ഇടുക്കി ഭദ്രാസനാധിപനായിരുന്ന മാത്യൂസ് മാർ തേബോദിസ്യോസ് എന്ന ഇടുക്കി ഭദ്രാസനാധിപനെയാണ് കഴിഞ്ഞ 3 വർഷമായി റാന്നി പെരുന്നാട് ആശ്രമത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ഭദ്രാസനത്തിലെ തന്നെ 2 വൈദികർ ചേർന്ന് പെൺകണിയിൽ വീഴ്ത്തിയ മെത്രാന്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ വൈദികർ 4 കോടിയോളം രൂപ തട്ടിയെടുത്തു ഈ മെത്രാപ്പൊലിത്തെ ബാവയെ ഉപയോഗിച്ച് രായ്ക്കി രാമാനം ഇടുക്കിയിൽ നിന്നും നാടുകടത്തുകയും ചെയ്തു കണ്ടനാട് വെസ്റ്റിൻ്റെ മാത്രം ചുമതല മാത്രമുണ്ടായിരുന്ന മാത്യൂസ് മാർ സേവറിയോസ് ഇടുക്കിയുടെ ചുമതല കൂടി ബാവയെ സ്വാധീനിച്ച് കരസ്ഥമാക്കി ഇടുക്കി ഭദ്രാസനം കൂടി പിടിച്ചെടുത്തു മെത്രാനെ പെൺകണിയിൽ വീഴ്ത്തിയ കത്തനാർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സേവറിയോസ് മെത്രാപ്പൊലിത്തയ്ക്ക് ഇടുക്കിയിലെ വിശ്വാസികൾ പരാതി നൽകിയത് ചവറ്റുകുട്ടയിലെറിയുകയും പെൺകണിയിൽ വീഴ്ത്തിയ കത്തനാർമാർക്ക് 4 കോടി രൂപയോളം തട്ടിയെടുത്ത കത്തനാർമാർക്ക് ഇടുക്കിയിലെ ഏറ്റവും വരുമാനമുള്ള പള്ളികൾ നൽകുകയും ചെയ്തു ബദനയിൽ പൂട്ടിയിട്ട മാത്യൂസ് മാർ തേവദിയോസോസ് മെത്രാച്ചിനെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് പിന്നെ നടന്നത് മെത്രാച്ചിനെ കുടിക്കവർക്കെതിരെ യാതൊരു നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല അവരെ സേവറിയോസ് മെത്രാപ്പൊലിത്ത ഇടുക്കിയിൽ ഇപ്പോൾ തന്റെ തേരാളികളുമാക്കി തേവദിയോസോസ് മെത്രാച്ചിന് പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു വിസിറ്റർമാരെ നിരോധിച്ചു അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അദ്ദേഹത്തെ വീണ്ടും ആത്മഹത്യ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഉടുവസ്ത്രമില്ലാതെ മുറിയിൽ പൂട്ടിയിട്ടു ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞപ്പോൾ രഹസ്യമായി പരമരയിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് തിരികെ കൊണ്ടുപോയി ഇപ്പോൾ അദ്ദേഹത്തെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കുവാൻ ശ്രമം നടക്കുകയാണ് ഒരു മാനസിക രോഗിയായി ചിത്രീകരിച്ചാൽ വീണ്ടും ഭദ്രാസനം തിരികെ നൽകുകയും വേണ്ട എന്തെങ്കിലും കാരണവശാൽ ഒരു കടുങ്കൈ ചെയ്താൽ അത് ഒരു മാനസിക രോഗി തൻ്റെ വിഭ്രാന്തിയിൽ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുവാനും സാധിക്കും കഴിഞ്ഞ 3 വർഷമായിട്ടും ഇദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാപീഡനങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല അതേസമയം ഭദ്രാസനാധിപന്മാരായി മാന്യന്മാരായി ഭദ്രാസനം ഭരണം നടത്തുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക അമേരിക്കയിൽ നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക വിട്ടുപോയില്ലെങ്കിൽ ജയിലിലാക്കുമെന്ന് രേഖാമൂലം പരാതി നൽകുകയും കോട്ടയത്തെത്തി ബാവയ്ക്ക് നേരിട്ടെത്തി പരാതി നൽകിയ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയ അലക്സിയോസ് മാർ യോസോബിയോസ് മെത്രാനെതിരെ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല ഇതിനുശേഷമാണ് അദ്ദേഹത്തിന് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതല നൽകിയത് അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലും കാര്യങ്ങൾ സത്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പീഡനത്തിന് ഇരയായ മറ്റ് 2 പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് കുട്ടികളുടെ ഭാവിയെ ഓർത്താണ് ഇതുവരെ രേഖാമൂലം പരാതി നൽകാത്തത് ഇക്കാര്യം വിളിച്ചു ചോദിക്കുവാൻ ബാവ വിളിച്ചപ്പോൾ തനിക്ക് ലൈംഗിക വികാരം ഉണ്ടാകാതിരിക്കുവാൻ കഴിക്കുന്ന മരുന്നുമായിട്ടാണ് ഈ മെത്രാപ്പൊലിത്ത ബാവയുടെ അടുത്ത് ചെന്നതും അതിന് ബാബ പറഞ്ഞ മറുപടി പോലും തെളിവായുണ്ട് എന്ന് ഓർക്കുക സ്വവർഗാനുരാഗിയായ മെത്രാനിൽ നിന്നും തൻ്റെ ഭർത്താവായ ഷെമ്മാസിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബാവയ്ക്ക് പരാതി നൽകിയ കേസുള്ള മെത്രാൻ പെണ്ണ് പിടിക്കാൻ പോയപ്പോൾ പ്രതിഫലം കുറഞ്ഞതിനെ ചൊല്ലി യുവതി ബഹളം കൂട്ടിയപ്പോൾ നാറിയ മെത്രാച്ചൻ ഇത് കണ്ട വിശ്വാസിയുടെ കാലുപിടിഞ്ഞ് കരച്ച മെത്രാച്ചൻ സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മെത്രാൻ കുക്കിനെ കൊണ്ട് മദ്യം വരുത്തുകയും അരമനമേരി എന്നറിയപ്പെടുന്ന അടുക്കളക്കാരിയുമായി സ്ഥിരം വേഴ്ച നടത്തുകയും അരമനമേരി ഗർഭിണിയായപ്പോൾ അവൾ ആറ്റിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും തുടർന്ന് അവളുടെ ഗർഭചിത്രം നടത്തി അരമനയ്ക്കടുത്ത് 5 സെന്റ് സ്ഥലവും വീടും വെച്ച് നൽകി അരമനമേരിയെ കുടിയിരുത്തിയ മെത്രാച്ചൻ കോട്ടയം കാരാപ്പുഴയിൽ വികാരിയായിരുന്ന സമയത്തുണ്ടായ വിത്തിന് ഇപ്പോഴും ചെലവിന് കൊടുക്കുന്ന മെത്രാച്ചൻ ഗോവയിൽ നിന്നും സ്ത്രീകളെയും ലഹരി സാധനങ്ങളെയും കത്തനാരെ ഉപയോഗിച്ച് കൊണ്ടുവരുന്ന മെത്രാൻ കന്യാസ്ത്രീയെ മടിയിലിരുത്തി സവാരി പോയ മാധ്യമങ്ങളിൽ വാർത്തയാക്കിയ മെത്രാച്ചൻ ആൾമാറാട്ടം നടത്തി ഭൂമി കട്ടുവിൽക്കുവാൻ ശ്രമിച്ച മെത്രാച്ചൻ വ്യാജ ട്രസ്റ്റുകൾ ഉണ്ടാക്കി കോടികൾ തട്ടുന്ന മെത്രാൻ ഇങ്ങനെയുള്ളവർ ഇന്നും ഈ മലങ്കര സഭയിൽ അന്തസ്സായി ഭദ്രാസന ഭരണം നടത്തുന്നു
ഇവരുടെ ചെയ്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ പാപം ചെയ്ത ദേവോദസ്യസ് മെത്രാനെ വിവസ്ത്രനാക്കി തടവറയിൽ പൂട്ടിയിട്ട് ഭദ്രാസനവർണ്ണം കൈയാളിതിന് എന്ത് ന്യായീകരണം പറയും? മ്ലേച്ഛന്മാരായ ഈ മെത്രാന്മാരുടെ ചെയ്തികൾക്ക് തെളിവുകൾ ഞങ്ങൾ നൽകാം. ഇവരെ ഭദ്രാസനഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തി കുപ്പായം ഊരിപ്പിക്കുവാൻ വരുന്ന മലങ്കര അസോസിയേഷന് കഴിയണം. 1934 ഭരണഘടന പള്ളി പിടിക്കാൻ മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഒരു ജനാധിപത്യ സ്വഭാവമുള്ള സഭയാണ്. മലങ്കര അസോസിയേഷനാണ് പരമാധികാരി. കാതോലിക്ക ബാബ പോലും മലങ്കര അസോസിയേഷൻ നൽകുന്ന ഡെലിഗേറ്റഡ് അധികാരം വിനിയോഗിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇടുക്കി മെത്രാനെ ബദനി ആശ്രമത്തിൽ തടങ്കലിലാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഭദ്രാസനത്തിന്റെ ചുമതല സേവേറിയോസ് മെത്രാപ്പോലിത്തയ്ക്കാണ്. വരാൻ പോകുന്ന മലങ്കര അസോസിയേഷനിൽ തനിക്ക് ഇടുക്കിയിൽ നിന്നും പരമാവധി വൈദികരുടെയും അസോസിയേഷൻ മെമ്പർമാരുടെയും വോട്ട് ഉറപ്പാക്കണമെങ്കിൽ ഇടുക്കി ഭദ്രാസനം കയ്യിൽ തന്നെ ഇരിക്കണം. തന്റെ സൈഡിൽ നിൽക്കാത്ത വൈദികരെയും കുടുംബാംഗങ്ങളെയും സ്ഥലം മാറ്റുമെന്നും ചെറിയ കുട്ടികൾക്ക് പഠന സൗകര്യത്തിന് നല്ല സ്കൂളുകൾ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി വശത്താക്കുകയാണെന്ന് ചില വൈദികർ ITU ന്യൂസിനോട് വെളിപ്പെടുത്തി. അവരുടെ സംഭാഷണം ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടാൽ അവരെ ഈ തീവെട്ടികൾ വീണ്ടും പിടിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അതിന് മുതിരുന്നില്ല. ഇടുക്കി മെത്രാപ്പൊലിത്തയെ അകറ്റി നിർത്തുന്ന സേവേറിയോസ് മെത്രാൻ പെണ്ണുകേസിൽപ്പെട്ട് ഇനി എന്റെ മുന്നിൽ കുപ്പായമിട്ട് കണ്ടുപോകരുത് എന്ന് ബാബ ആട്ടിപ്പായിച്ച ഇടവക ഭരണത്തിൽ നിന്നും മുടക്കിയ ഒരു കത്തനാർക്ക് ബാബ വെന്റിലേറ്ററിലായ ആ ദിവസം തന്നെ ഇടുക്കിയിലെ ഗത്സിമോൻ അരമന ചാപ്പലിന്റെ ചുമതല നൽകി എന്നതും നാം ഇതിനോട് ചേർത്ത് വായിക്കണം. ആഭാസന്മാർക്ക് പോലും ആ പേരുപയോഗിച്ചാൽ നാണക്കേടുണ്ടാക്കുന്ന മെത്രാന്മാർ ഭദ്രാസന ഭരണം തുടരുകയും കത്തനാർമാരാൽ വഞ്ചിക്കപ്പെട്ട മെത്രാനെ കാരാഗ്രഹത്തിലടക്കുകയും ചെയ്ത നടപടി മനുഷ്യത്വരഹിതമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. മലങ്കര അസോസിയേഷൻ നിയോഗിച്ച ഒരു മെത്രാപ്പൊലിത്തയെ പൂട്ടിയിടുവാൻ ഇവിടെ ആർക്കാണ് അധികാരം നൽകിയത്? ഈ മെത്രാച്ചനെ ഭദ്രാസന ഭരണത്തിൽ നിന്ന് മാറ്റുവാൻ ഭരണഘടനാപ്രകാരമുള്ള നടപടിക്രമങ്ങളില്ലേ? അതിവിടെ പാലിക്കപ്പെട്ടോ? ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക. ബദനി ആശ്രമത്തിൽ ബന്ദിയാക്കിയിട്ടിരിക്കുന്ന മെത്രാനെ എത്രയും വേഗം പുറത്തിറക്കുക. ഇടുക്കിയുടെ ചുമതല തിരികെ നൽകുക. സഹമെത്രാനെ പൂട്ടിയിട്ട് ഭദ്രാസനം കയ്യേറി വോട്ട് പിടിക്കുന്ന ഈ മെത്രാനെ ആട്ടിപ്പായിക്കുക. ഈ വാർത്ത ഇറങ്ങുമ്പോൾ ആ സാധു തേബോദോസ്യസ് മെത്രാനെ ഭീഷണിപ്പെടുത്തി എനിക്കിവിടെ പരമസുഖമാണ് എന്ന വീഡിയോയുമായി ഒരുപക്ഷെ ഈ തീവെട്ടികൾ വീണ്ടും വന്നേക്കാം. കസ്റ്റഡി വാസം വിധിക്കപ്പെട്ട തേബോദോസ്യസ് മെത്രാപ്പോലിത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് സഹായിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ITU News, an eye for truth.